മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളാണ് താര കല്യാണും സൗഭാഗ്യ വെങ്കടേഷും. യൂട്യൂബ് ചാനലിലൂടെ സൗഭാഗ്യയാണ് കുടുംബത്തിലെ വിശേഷങ്ങൾ പങ്കുവച്ചെത്താറുള്ളത്. ഏറ്റവും പുതിയതായി അമ്മക്കുട്ടിക്ക് കല്യാണം എന്ന് പറഞ്ഞാണ് നടി എത്തിയിരിക്കുന്നത്. സൗഭാഗ്യയുടെ അമ്മയും നടിയുമായ താര കല്യാണിന്റെ വിവാഹത്തെക്കുറിച്ച് പറയുന്ന വീഡിയോയാണിത്. ഇരുവരും മേക്കപ്പ് ഇടുകയാണെന്ന് ആദ്യമേ മനസ്സിലാകും. എങ്കിലും ഭർത്താവ് മരിച്ച സ്ത്രീക്ക് രണ്ടാമതൊരു വിവാഹം നടത്തുന്നതിനെക്കുറിച്ചടക്കം സമൂഹത്തിന് വലിയൊരു മെസ്സേജുമായിട്ടാണ് അമ്മയും മകളും എത്തിയിരിക്കുന്നത്. എൻ്റെ ഓരോ വീഡിയോയും പ്രത്യേകതയോടെയാണ് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാണ് സൗഭാഗ്യ വീഡിയോ തുടങ്ങുന്നത്. ലോകത്ത് എത്ര കുട്ടികൾക്ക് ആ ഭാഗ്യം ലഭിച്ചിരിക്കുമെന്ന് അറിയില്ല. പക്ഷേ എനിക്കത് ലഭിച്ചിരിക്കുകയാണ്. അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമാണ്. ആ ദിവസത്തിൻ്റെ ഫുൾ മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത് ഞാനാണെന്ന് സൗഭാഗ്യ പറയുന്നു. ഒപ്പം ഈ ദിവസത്തിൻ്റെ വിശേഷങ്ങളും നടി പങ്കുവച്ചിരിക്കുകയാണ്. ഇടയിൽ അമ്മയ്ക്ക് ബ്രൈഡ് ആവാൻ ഇഷ്ടമാണോ എന്ന് സൗഭാഗ്യ ചോദിച്ചു. സ്റ്റാർട്ട് ആക്ഷൻ പറഞ്ഞാൽ ഞാൻ എന്തിനും തയ്യാറാണെന്ന് താരയും കൂട്ടിച്ചേർത്തു. റിയലായിട്ടും ഇഷ്ടമാണോ എന്നായി സൗഭാഗ്യ. റിയലായിട്ടും ഇഷ്ടമുണ്ടെന്ന് താരയും പറഞ്ഞു. എങ്കിൽ ഭാവി വരന് വേണ്ട ഗുണങ്ങളെക്കുറിച്ച് കൂടി പറയാൻ സൗഭാഗ്യ പറഞ്ഞു. താരയുടെ വരനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഇതാണ്: ആൾ സത്യസന്ധനായിരിക്കണം. കിട്ടുമോ? അങ്ങനൊരാൾ ലോകത്തില്ല. ഇനി ഉണ്ടെങ്കിൽ അയാളെ മതി. 6 അടി 2 ഇഞ്ച് പൊക്കം വേണം. വളരെ വിശ്വസ്തൻ. സകല ജീവജാലങ്ങളോടും അനുകമ്പയുള്ളവനായിരിക്കണം. എൻ്റെ മോൾക്കായിരിക്കണം പ്രാധാന്യം. എന്നെക്കാളും എൻ്റെ മോളെ ഇഷ്ടപ്പെടണം. കെയറിംഗ് ആയിരിക്കണം. മടിയനാവാൻ പാടില്ല. ഹെൽത്തി ആവണം. ആരോഗ്യമുള്ള ശരീരവും മനസ്സും വേണം. അത്യാവശ്യം നല്ല പൈസ ഉണ്ടാകണം. ഇത്രയുമൊക്കെയാണ് താരയുടെ വിവാഹ സങ്കല്പം. എന്നാൽ എല്ലാവരുടെയും ആവശ്യം മോൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾ വരണമെന്നാണ്. പക്ഷേ അതൊരിക്കലും നടക്കില്ല. അങ്ങനെയാണ് പല ബന്ധങ്ങളും തകരുന്നത്. മോൾക്ക് പ്രാധാന്യം കൊടുക്കാനാണ് അമ്മ ഇരിക്കുന്നതെന്ന് സൗഭാഗ്യയും സൂചിപ്പിച്ചു. അടുത്ത ചോദ്യം സിംഗിൾ മദർ ആയിരിക്കുന്നതിനെ പറ്റിയാണ്. എനിക്ക് അധിക കാലം സിംഗിൾ മദർ ആവേണ്ടി വന്നില്ല. അതിനു മുൻപ് സൗഭാഗ്യയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. വളരെ സമ്മർദ്ദമുള്ള കാര്യമാണത്. അതെൻ്റെ ആരോഗ്യത്തെ വരെ ബാധിച്ചു. ആ സമയത്ത് ഇവളുടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അച്ഛനില്ലാത്ത കുട്ടിയെ ഒരു ജീവിതത്തിലേക്ക് കടത്തിവിടുമ്പോൾ ഒന്ന് ചോദിക്കാൻ പോലും സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് താര വികാരാധീനയായി. അതേസമയം അമ്മയുടെ രണ്ടാം വിവാഹത്തിനോ മറ്റെന്തിനാണെങ്കിലും ഒരു അസൂയയും സൗഭാഗ്യക്കില്ലെന്ന് താര പറഞ്ഞു. ഇതങ്ങ് റിയലാക്കിയാലോ എന്ന ചോദ്യത്തിന് പത്മനാഭസ്വാമിയെ വിവാഹം കഴിക്കാമെന്ന് താര തമാശ രൂപേണ പറയുന്നു. ഈ വീഡിയോയുടെ ഉദ്ദേശം സിംഗിൾ മദർ ആയിരിക്കുന്നവരെ ഒരുങ്ങാനും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനും സമ്മതിപ്പിക്കുകയാണ്. പൂവ് വെക്കാനും പൊട്ടുവെക്കാനുമൊക്കെ ഇഷ്ടമുള്ളവരെ അതിന് അനുവദിക്കണമെന്നും സൗഭാഗ്യ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.